നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇനി ഇന്ത്യക്ക് മേലുള്ള മോദിയുടെ അടുത്ത താണ്ഡവത്തിനാണ് ജനത സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത ബി ജെ പിയെ രണ്ട് കൈയും പിടിച്ചുയർത്തിയത് ഇരു മുന്നണികളാണ്. എന്നാൽ അവർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ശിവസേന, ഉദ്ധവ് വിഭാഗം. മോദിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അടച്ചിട്ട മുറിക്കുള്ളിൽ നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും എഴുതി വാങ്ങണമെന്നാണ് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വെറുതെ എഴുതി വാങ്ങിയാൽ പോരാ, രേഖാമൂലം എഴുതി വാങ്ങണമെന്ന താക്കീത് കൂടി നൽകുന്നുണ്ട്. ബി ജെ പി എൻ ഡി എ സഖ്യകക്ഷികൾക്ക് നൽകിയ വാഗ്ദാനം എഴുതി വാങ്ങണമെന്ന അഭിപ്രായവുമായി വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര എം എൽ എ ആദിത്യ താക്കറെയാണ്. സംസ്ഥാനത്തിന് പ്രത്യേക പദവി അടക്കം ലഭിച്ച വാഗ്ദാനങ്ങളെല്ലാം പരസ്യപ്പെടുത്തണമെന്നും അടച്ചിട്ട മുറിക്കുള്ളിൽ നൽകുന്ന ഉറപ്പുകളെല്ലാം ബി ജെ പി ലംഘിക്കുമെന്നും ആദിത്യ അടിപറയിട്ട് പറഞ്ഞു. സഖ്യകക്ഷികളെ തകർക്കാനുള്ള അവസരമാണ് ബി ജെ പി തേടിക്കൊണ്ടിരിക്കുന്നത്. ശിവസേനയുടെ അനുഭവം അതാണെന്നും ആദിത്യ താക്കറെ കൂട്ടിച്ചേർത്തു. അതേസമയം ഇതിനു മുൻപും മുന്നണികൾക്ക് മുന്നറിയിപ്പുമായി ആദിത്യ മുന്നോട്ട് വന്നിരുന്നു. സ്പീക്കർ സ്ഥാനം ബി ജെ പിക്ക് വിട്ടു നൽകാതെ നേടിയെടുക്കാനും ബി ജെ പിയുടെ തന്ത്രങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നതെന്നും, നിങ്ങളോടൊപ്പം സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും നിങ്ങളുടെ പാർട്ടികളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നായിരുന്നു അന്ന് സഖ്യകക്ഷികൾക്ക് ആദിത്യ നൽകിയ മുന്നറിയിപ്പ്. സർക്കാർ രൂപീകരണത്തിന്റെ ഓരോ ചർച്ചകളിലും ആദിത്യ തന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അതേസമയം സഖ്യകക്ഷികളുടെ ആവശ്യത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് മോദി. മുന്നണികൾ ആവശ്യപ്പെട്ട പദവികൾ വിട്ടു നൽകാൻ മോദിയുടെ ദുർമോഹം അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. എന്തായാലും ആദിത്യയുടെ മുന്നറിയിപ്പ് വാസ്തവത്തിൽ സത്യം തന്നെയാണ്. മോദിയുടെ ഉറപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. വരച്ചതിനു ശേഷം നോക്കിയാൽ പിന്നെ കാണാൻ സാധിക്കില്ല. ഓന്തിന് പോലും മോദിയേക്കാൾ വേഗത്തിൽ നിറം മാറാൻ കഴിയില്ല എന്നുള്ളതിന് മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ പലപ്പോഴായി മോദി തെളിയിച്ചതുമാണ്. ഇനിയും മോദി അത് ആവർത്തിക്കുന്നതും ആവർത്തിക്കാതിരിക്കുന്നതും സഖ്യകക്ഷികളുടെ കയ്യിലാണുള്ളത്.